ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു A4 ഫ്രെയിം, അതായത് A4 കാർട്ടൂൺ ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, നല്ലോണം വ്യൂസ് മഷാല്ലാ കയറുന്നുണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ പിക്ക് ആദ്യം നമുക്ക് കാർട്ടൂണിലേക്ക് മാറ്റണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് to.make എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഞാൻ ഇവിടെ സ്ക്രീനിൽ അതിൻ്റെ സ്പെല്ലിംഗ് കൊടുക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ടോപ്പ്, ട്രെൻഡിങ്, റീസെൻ്റ് എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ പല മോഡൽസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലിലേക്ക് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടോപ്പിൽ നോക്കുകയാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു എഫക്റ്റ് ഞാൻ തപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിൽ പല മോഡലും ഉണ്ട് കേട്ടോ. ഒരു സാധനത്തിൻ്റെ തന്നെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പല മോഡൽസും ഉണ്ട്. അതുപോലെ തന്നെ സ്പ്ലാഷ്, അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ഒട്ടുമിക്ക എഫക്റ്റുകൾ ഇതിലുണ്ട്. ഞാൻ ഈ ഒരു എഫക്റ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ താഴെ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിൽ നമ്മുടെ കസ്റ്റമറുടെ ഫോട്ടോ ചൂസ് ചെയ്ത് ആരോ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗം ബ്ലർ കാണാൻ പറ്റില്ല കേട്ടോ. ആ ഭാഗത്ത് നമുക്ക് സ്ക്രീൻ റെക്കോർഡുള്ള ഓപ്ഷൻ ഇല്ല, അത് കാരണമാണ് ബ്ലാക്ക് ആയി കാണുന്നത്. പിന്നെ നമ്മൾ സേവ് ആക്കി നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ പിക്സാർട്ട് എന്ന് പറഞ്ഞ ആപ്പിലും പകുതി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ബ്ലാക്കായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആ ഭാഗം പറഞ്ഞുതരാം. അത് നമ്മൾ സെർച്ച് ബാറിൽ ഇനി നോക്കാൻ പോകുന്നത് സ്പ്ലാഷ് എഫക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സ്പ്ലാഷ് എഫക്റ്റ്, അപ്പോൾ അതിൽ സ്പ്ലാഷ് എഫക്റ്റിലെ 3 ഇതുണ്ടാകും. അതുപോലെ ഇമേജ്, റീപ്ലേ, ഇമേജ്, സ്റ്റിക്കേഴ്സ്. അതിൽ സ്റ്റിക്കേഴ്സിലാണ് നമ്മൾ ഈ ഒരു എഫക്റ്റ് നോക്കാൻ പോകുന്നത്. ബ്ലാക്കിലായിരിക്കും നമുക്ക് വേണ്ടത്. അതിനാണ് നമുക്ക് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാം, ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിനിടയിൽ കുറേ വേറെ കളറുകളും ഉണ്ട്. നമ്മൾ ബ്ലാക്ക് മാത്രം ചൂസ് ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്ലാക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ കാണില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് പോകരുത്. താഴേക്ക് ഇനിയും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ പല പല മോഡൽസ് വരും. ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ പിക്സാർട്ടിൽ അവൈലബിൾ ആണ്, മിക്ക ഒരു എഫക്റ്റുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ എന്താ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു എഫക്റ്റാണ് യൂസ് ചെയ്തത്. ആഡ് ടു മൈ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കൊടുക്കാം. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫോട്ടോ ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫോട്ടോ എടുത്തു, അതിന് ശേഷം നമ്മളതിലേക്ക് കൊടുത്ത ശേഷം ബ്ലെൻഡ് എന്ന ഓപ്ഷൻ താഴെ ഉണ്ടാവും. അതിൽ കൊടുത്ത് സ്ക്രീൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതുപോലെ നമ്മുടെ ഫോട്ടോ അതിലേക്ക് ബ്ലെൻഡായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് എഡിറ്റ് ചെയ്യുന്നത്. അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതെന്ന് പറയുമ്പോൾ ആ ബ്ലാക്ക് സാധനം വരികയാണ്, അതായത് സ്ക്രീൻ കാണുന്നില്ല, ബ്ലാക്കായിട്ട് വരികയാണ്. അതാണ് കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ലേസർ പ്രിൻ്റാണ്, 220 GSM എടുത്ത ലേസർ പ്രിൻ്റാണിത്. പല റേറ്റും പല ഷോപ്പുകളുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ക്ലാരിറ്റിയുള്ള പ്രിൻ്റാണ് കേട്ടോ. ഇതെനിക്ക് റേറ്റ് വന്ന് 40 രൂപയാണ് ഒരു ഷീറ്റിന് വരുന്ന റേറ്റ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഷോപ്പ് അടുത്തുള്ള ഷോപ്പ് ലേസർ ഷോപ്പിൽ നിന്നൊക്കെ പ്രിൻ്റ് എടുക്കുക. പിന്നെ ഇതിൻ്റെ ക്ലാരിറ്റി മിസ്സാവാണ്ടിരിക്കാൻ നമുക്കൊരു വഴിയുള്ളൂ, നമ്മൾ ഷോപ്പൊന്ന് മാറ്റി പിടിക്കുക. ഈ ഒരു ഷോപ്പ് ചൂസ് ചെയ്ത ശേഷം അതിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഷോപ്പിലേക്കും നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു ഷോപ്പിന് തന്നെ നോക്കാതെ പ്രിൻ്ററിൻ്റെ പല ടൈപ്പ് പ്രിൻ്റേഴ്സ് ഉണ്ടാവുമല്ലോ, ക്വാളിറ്റി കൂടിയ പ്രിൻ്റർ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കുക. പിന്നെ ഈ ഒരു ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രെയിം ഞാൻ ആർട്ട് ഗ്ലിറ്ററിൽ നിന്ന് പറഞ്ഞ പേജിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെ അത് യൂസ് ചെയ്തിട്ടുള്ളത് 1 ഇഞ്ചിൻ്റെ ബ്ലാക്ക് ഷെയ്ഡായിട്ടുള്ള ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 140 rupees അങ്ങോട്ട് വരുന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ റിപ്ലൈ തരും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ്, അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ. ഈ ഒരു ഈ ബാക്കിലത്തെ ഈ ഒരു ചിപ്പില്ല, അത് വരെ നമുക്കിങ്ങനെ ഭയങ്കര ടൈറ്റാണ്. ഞാൻ പല ഷോപ്പിൽ നിന്ന് മുന്നേ വാങ്ങിയിട്ടുണ്ട്. ആ ഷോപ്പിലൊക്കെ നമ്മളിങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ പൊട്ടി കയ്യിൽ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എൻ്റെ പല ഫ്രെയിംസും അങ്ങനെ എൻ്റെ ഡാമേജ് ആയിട്ട്. പിന്നെ ആ ഷോപ്പിൽ പോകുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഇഷ്യൂ അല്ല, നമ്മൾ മര്യാദയ്ക്ക് ചെയ്യാണ്ടാണെന്ന് പറയും. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു ഫ്രെയിംസിൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഗ്ലാസ് നന്നായി തുടയ്ക്കണം. ഞാൻ ഒരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് അത് നന്നായി തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു ചട്ടല്ല ബാക്കിലത്തെ ഇതിൻ്റെ ബോർഡിലത്തെ പൊടി നല്ലോണം ഉണ്ടാവും. അപ്പോൾ നന്നായി നമ്മൾ തുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റൊക്കെ വെച്ചതിന് ശേഷം ആ വൃത്തിയുടെ അറിയാം. ഇപ്പോൾ നമ്മുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ടിലെ ഗ്ലാസ്സും നന്നായി തുടച്ചെടുക്കണം. ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ഫ്രെയിമിൻ്റെ വൃത്തികേട് കറക്റ്റും അറിയുക. അപ്പോൾ നമ്മൾ ഫുള്ളായി ഗ്ലാസ്സൊക്കെ നന്നായി അടിപൊളിയായി തുടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റിങ് വരുന്നത് നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്, അതുകാരണം ലൈറ്റ് അങ്ങനെ വരുന്നത്. അപ്പുറത്ത് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ തെർമോക്കോളും സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ ഈ ഒരു ഫ്രെയിംസിൻ്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ ആക്കാനുള്ള ഫ്രെയിമും ഫോട്ടോ ഫ്രെയിമും ഒക്കെ അവിടെ കൊറിയറിൽ സെറ്റ് കൊറിയർ ആക്കാൻ വേണ്ടി സെറ്റ് ആക്കി കൊടുക്കണം ബോക്സൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു A4 സൈസ് കറക്റ്റ് ആക്കാൻ ഞാൻ ചെയ്തത് ക്യാൻവാ ആപ്പിലോട്ട് A4 ഡോക്യുമെൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഞാനിത് ആഡ് ആക്കാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് A4 സൈസ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ കറക്റ്റ് ഔട്ട്ലുക്ക് ഇതാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.